പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ഏത് സാഹചര്യങ്ങളിലും അരുമനാഥനെ ഹൃദയംഗമായി സ്തുതിപ്പാൻ ദൈവം അവസരം നൽകിയതിനെ സ്തോത്രം. ഞാനിവിടെ നിന്ന് മിക്ക ആൾക്കാരെ മുഖത്ത് നോക്കി എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. കറക്റ്റ് 4:30 ആശീർവാദം പറയും. മടാരും അക്കാര്യത്തിൽ ഇനി ബുദ്ധിമുട്ടുണ്ട്. പ്രിയ കുഞ്ഞപ്പഞ്ചേട്ടൻ ഞാനും അയൽവാസികളായിരുന്നു. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അല്പം സ്ഥലമുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഞങ്ങൾക്ക് മോട്ടർ ഇല്ലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മോട്ടറിലും കൊണ്ടാണ് ഒരു വെള്ളമൊക്കെ നനയ്ക്കാനുള്ള ഒരു സഹായം കൂടെയായിരുന്നു. അന്ന് മുതൽ ഈ പ്രിയപ്പെട്ടവരുമായിട്ട് വളരെ പരിചയപ്പെടുവാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ബാബുമായിട്ട് വളരെയധികം ആത്മീയമായിട്ട് അടുത്ത് പരിചയപ്പെടുവാനും അങ്ങനെയുള്ള ആത്മീയ ബന്ധമുള്ളതിന് സ്തോത്രം ചെയ്യുന്നു. ആ ഭാഗം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരു യാത്രയെ മീറ്റിംഗാണ്. ശവസംസ്കാര ശൂഠിയാണെങ്കിൽ തന്നെ ഒരു യാത്രയ്ക്ക് മീറ്റിംഗാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആത്മാവും ജീവനും ദൈവം നൽകിയ സ്ഥലത്തേക്ക് പോയി. തൻ്റെ പുറമേയുള്ള കൂടാരത്തിനു മുമ്പിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്നു. ഏറ്റവും അധികം വേദനിക്കുന്ന കൈവിടപ്പെട്ടു പോയ പ്രിയ സഹോദരി, കഴിഞ്ഞ നീണ്ട നാൾ ഒരുമിച്ച് സുഖത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുമിച്ച് ജീവിച്ചായ ആ പ്രിയപ്പെട്ടവർ ദേഹവിയോഗം മാനുഷികമായിട്ട് എല്ലാ നിലയിലും തളർന്നിരിക്കുകയാണെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മൾ ആരും ഇവിടെ സ്ഥിരവാസികളല്ല, നമ്മൾ ആരും ചിരഞ്ജീവികളല്ല. മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ആയി സെഴിവത് പ്രിയ കുഞ്ഞപ്പഞ്ചേട്ടൻ 23 വയസ്സായി. അവിടെ പറയുന്ന പ്രകാരമാണ് അല്ലെങ്കിൽ ഏറെ 80, അതിന്റെ പ്രതാപവും പ്രയാസവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഒന്നാമത്തെ പറക്ക കുഞ്ഞപ്പച്ചേട്ടൻ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ. ഇനി ഒരുമിച്ചുള്ള പറക്ക സമാഗതമായിരിക്കും അന്ന്. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യയിൽ പൗലോസ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ലേഖനത്തിനകത്ത്. അതിന് 1:15 ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരിച്ചുപോയ വിശുദ്ധന്മാർ കല്ലറയിൽ നിന്ന് രൂപാന്തരം ധരിച്ച് അവർ മുകളിൽ കടന്നു വരുമ്പോഴുള്ള പാട്ടാണ് ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഭൂമിയിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പാടുന്ന പാട്ടാണ് ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ ഹേ മരണമേ, ഞങ്ങൾക്ക് നിന്റെ വിഷമുള്ള ഒന്നും ചെയ്യുവാനായിട്ട് പറ്റിയല്ല. മരിച്ചുപോയ വിശുദ്ധന്മാരെ നേറ്റി വിളിച്ചു പറയുന്നു ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഒരുമിച്ചു പാടി മേൽപോട്ട് പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രകാരമാണ് കർത്താവിനെ തന്റെ വിശുദ്ധന്മാരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യോ ആശ്വാസം കൊള്ളുവി. പ്രൈസ് ദി ലോർഡ്. പ്രിയമാതാവിനോട് എനിക്ക് പറയാനുള്ളത് ദേഹവിയോഗത്തെ ദുഃഖത്തിലായിരിക്കുന്നു, ഒരുമിച്ച് കാണാം. മകളോടെ, ആൺമക്കളോടെ, അവർ ഭാര്യമാരോടെ, മരുമക്കളോടെ, കുഞ്ഞുങ്ങളോടെ, അതുപോലെ തന്നെ ചേട്ടാനിയന്മാരുടെ കുഞ്ഞുങ്ങളോടെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകുമാരുമായ ദൈവം നമ്മൾ സഹായിക്കുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം 19:40 വാക്യമായി പ്രകാരമാണ് യേശുവിന്റെ ശവം യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശീലകൾ ചുറ്റി അടക്കം ചെയ്തു. ഞങ്ങൾക്കും കൂടെ പറയാൻ സാധിക്കും ദൈവമക്കളുടെ ശവസംസ്കാരത്തില് ദൈവവചന പ്രകാരം ഒരുമിച്ച് പാടി ദൈവവചന പ്രകാരം മനുഷ്യൻ പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേർക്കപ്പെടുന്നു. നമ്മൾ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മക്ബേല പൊടിയിലേക്ക് പ്രിയ പിതാവിന്റെ പൊടി അല്ലെങ്കിൽ ഈ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവിടെ കൊണ്ട് അവസാനിക്കല്ല. കർത്താവിലും ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങിയിരിക്കും. ക്രിസ്തു മരിച്ച മുമ്പേ കൂട്ടത്തിൽ പ്രിയ ദൈവദാസനെ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ പിതാവിന്റെ മക്കളെ, കൊച്ചുമക്കള് ആയിരിക്കുന്ന എല്ലാവർക്കും എഴുന്നേറ്റുന്ന ഒരു പ്രത്യാശപ്പാട്ട് പാടി കർത്താവ് നമ്മൾ തെപ്പെടുത്താം. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എന്റെ യാത്ര
കഴിഞ്ഞ നീണ്ട വർഷക്കാലം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. ജീവിതത്തിലെ രോഗങ്ങൾ ദുഃഖങ്ങൾ കടന്നു വന്നെങ്കിലും ആ പ്രാണപ്രിയനോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെയും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുകയാണെന്ന് പടിയിറങ്ങി തന്റെ ആത്മാവും പ്രാണനും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. തന്റെ പുറമെയുള്ള മൺകൂടാരത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു. യാത്രയെ കുറുണ്ടായിരിക്കണമേ. ഒരു ദൈവ വൈദ്യൻ നിലയുള്ള മാന്യമായ ശുശ്രൂഷ പ്രാരംഭ സമയം ദൈവത്തിന് നൽകിയ സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന മാതാവ് സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സമ്പൂർണമായി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേശുക്രിസ്തു ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ഇവിടെ ദുഃഖത്തിലായ എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ ദൈവമക്കളോടും അരുമനാഥണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. അതുകൂടാതെ ഈ സഭ തൃശൂർ സെന്റർ ബെസ്റ്റ് പ്രഭാഷണായിരിക്കുന്ന ജോസഫ് ജോർജ് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം അദ്ദേഹത്തിന് കൃപ നൽകി. അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബമായ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്ന തൃശൂർ ഈസ്റ്റ് സെന്ററിന്റെ സെൻട്രൽ പാർഷായിരിക്കുന്ന ടി പി പൗലോസ് അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ പി ജി സെൻട്രൽ പാർഷായിരിക്കുന്ന കെ ഒ വർഗീസ് അദ്ദേഹത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ആലുവ സെന്ററിന്റെ പാർഷായിരിക്കുന്ന സെൻട്രൽ പാർഷായിരിക്കുന്ന എം പി പൗലോസ് ഞങ്ങളുടെ അമ്മാച്ചനാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബമായി ഉള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ കുന്നംകുളം സെന്ററിൽ നിന്ന് വന്ന സെൻട്രൽ പാർഷൽ ടി ജെ ഫിലിപ്പ് അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബമായുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പഴയ പാർഷായിരിക്കുന്ന അതുപോലെ സെൻട്രൽ പാർഷമായിരിക്കുന്ന പാർഷൽ സി സി ചരക്കൊക്കെ ഞങ്ങളുടെ കുടുംബമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇവിടെ കടന്നു വന്ന് സഹകരിച്ച അയൽവാസികൾക്കും അവിടെ ഞങ്ങളുടെ കരുപ്പുകൊന്നും ഞങ്ങളുടെ അയൽവാസികളായ ഞങ്ങളുടെ ചുറ്റുപാടുന്ന് താമസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.